രേഖാക്കുക എന്നാണ് അപ്രായോഗികമാണ് നടക്കുന്ന കാര്യം. 10,000 മൗലി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ ഇപ്പൊ പ്രചാരത്തിൽ ഇനി 5 അംഗീകരിക്കുള്ളൂ. അവർക്ക് എത്തിപ്പോ ഏയ് ഇവിടെ ഉള്ളതല്ല, കർണാടകത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഓരോരുത്തർ ഓരോ ഖുറാഫികളല്ലേ. ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരെ മധുഹങ്ങൾ എത്രയും രചിക്കാന്നല്ലേ നിങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കർണാടകക്കാരനോ അവിടുത്തെ മഹാനെ പറ്റി അവർ രചിച്ചു, ഇവിടെ പോരോരുത്തർ ഇപ്പൊ കക്കിടിപ്പുറം മരിച്ചു, നിങ്ങളൊരു മൗലിദ് ഉണ്ടാക്കി, ഒരു മാലി ഉണ്ടാക്കി. എ പി അബുക്കുർച്ചിയായി മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. അസമോലിയർ മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. ബീരാനൗലി മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. സി എം മടവൂര് മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ്. ഇങ്ങനെ ഓരോ കൊല്ലം മരിക്കുന്ന ആളുകൾക്കനുസരിച്ച് സെബീനെ കട്ടി കെട്ടി കൂടി ഇവിടെയല്ലേ. അവിടെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അല്ലേ ഇതുപോലത്തെ ലൊട്ടലൊടുക്ക ഔലിയാക്കന്മാര്, ഓൽക്കൊക്കെ മാല വേണ്ടേ, മൗലിദ് വേണ്ടേ? മഹാന്മാരുടെ മധുഹുകൾ അറബിയിൽ പറയുന്ന ഗീത ഗദ്യപദ്യ സമ്മിശ്രത്തിന് മൗലിദെന്നും അത് മലയാളത്തിലാണെങ്കിൽ മാലയെന്നും നിങ്ങൾ തന്നെയല്ലേ നിർവചനം പറഞ്ഞത്. അപ്പൊ മലയാളത്തിലും വേണം അറബിയിലും വേണം. അങ്ങനെ അവരങ്ങനെ ഉണ്ടാക്കാൻ ലൈസൻസ് കൊടുത്തു. ഇപ്പൊ ലൈസൻസ് കൊടുത്ത് ഓരോരുത്തർ അങ്ങനെ ഉണ്ടാക്കി, അത് സബീനയിൽ അങ്ങനെ കൂട്ടിച്ചേർത്ത് സബീന അങ്ങനെ വലുതായി വലുതായി. ഔലിന്റെ അകത്ത് ഔലിനണി പോലെ എന്നറിയില്ലേ, വെള്ളം തട്ടി വീർത്ത് വീർത്ത് വരുന്ന പോലെ അങ്ങനെ വലുതായി വന്ന് തലയണ വലിപ്പത്തിലായിപ്പോ. ഇപ്പൊ പറയുന്നു ഞങ്ങൾ അംഗീകരിക്കൂല 66 വകയും 155 വകയും അതൊക്കെ സി എച്ച് പ്രസിഡന്റ് അങ്ങനെ അടിച്ചു വിടല്ലേ, അടിച്ചു വിട്ടോൽക്കാപ്പൊ കുറ്റം. എഴുതിയോനും കുറ്റല്ല, അവിടെ കൊണ്ടേ കൊടുത്തോനും കുറ്റല്ല, അത് വിറ്റ് കാശാക്കണോനും കുറ്റല്ല, അത് നാട്ടുകാരെ വീട്ടിൽ പോയി പാടിയിട്ട് കീശ നിറക്കണോനും കുറ്റല്ല. പ്രസിഡന്റ് അപ്പൊ ഭയങ്കര ആക്ഷേപം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രസിയർ ഏതായാലും എഴുതിണ്ടാക്കിയിട്ടില്ലല്ലോ, എഴുതിണ്ടാക്കിയത് നിങ്ങളെ പോലത്തെ മുസ്ലിയാക്കന്മാരല്ലേ. എന്നിട്ട് അവർ കുറച്ച് ആദായമുള്ള പ്രസ്യം എന്നുള്ള അയാൾക്ക് സി എച്ച് കൊണ്ടേ കൊടുത്തതാണ്. സി എച്ച് ആര് മുജാഹിദാണെന്ന് ഞങ്ങൾക്കും വാദമല്ല കൂട്ടരെ. അവര് ഒരു മുജാഹിദായ മനുഷ്യൻ ഒരിക്കലും മൗലീദ് അച്ചടിച്ചു വെക്കൂല. അതിനേക്കാളും നല്ലത് കള്ളുഷാപ്പ് നടത്തിയോ വേശ്യാലയം നടത്തിയോ ജീവിക്കലാന്നാ ഞങ്ങളെ അഭിപ്രായം. മുജാഹിദ് പള്ളിയിൽ വരുന്നവരൊക്കെ മുജാഹിദാ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. ഇപ്പൊ ഞാൻ തലശ്ശേരി പള്ളിയിലെ ഹുത്ബ, 2,000+ മനുഷ്യന്മാരവിടെ ചുരുങ്ങിയത് വെള്ളിയാഴ്ച ഉണ്ടാവും. അതിൽ 250 ആളും കൂടി കെ എൻ എം മെമ്പർഷിപ്പ് ഐ എസ് എം മെമ്പർഷിപ്പ് ഉള്ള ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ മുജാഹിദാന്നങ്ങൾ പറയുന്നത് ഞങ്ങളെ ഹുത്ബ വെക്കണോലും ഞങ്ങളെ സമ്മേളനത്തിലും പരിപാടിയിലും പങ്കെടുക്കണോലൊക്കെ. ഞങ്ങൾക്ക് തന്നെ അങ്ങനെ അവകാശവാദമല്ല, അപ്പൊ ഞങ്ങൾ എന്തിനാ പോലെയൊക്കെ മുദ്ര കുത്തുന്നത്. അപ്പൊ മുജാഹിദ് പള്ളിയിൽ വരുന്ന ആളായിരിക്കും ചിലപ്പോ സി എച്ച് പ്രസിഡന്റ് ഉള്ളോല്, പക്ഷെ അവരൊന്നും മുജാഹിദല്ല. മുജാഹിദായ ഒരു മനുഷ്യൻ വേറൊരാൾ കൊണ്ടേ കൊടുത്താൽ പോലും അച്ചടിച്ചിട്ട് അതിന്റെ പൈസ വാങ്ങൂല, അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങൾ ആ പ്രസിന്റെ ആളുകളോട് ഞാൻ നേരിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, തിരൂരങ്ങാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, സി എച്ച് പ്രസിയാർ അങ്ങനെ അടിച്ചു വിടല്ലേ. എന്നാ എന്തേ ഞങ്ങൾ ഇത്ര കാലം അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താഞ്ഞ്? ഇന്നാൽ ഇന്ന മൗലിദൊക്കെ നമ്മക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. സമസ്ത മദ്രസയും പള്ളിയൊക്കെ അംഗീകരിക്കലുണ്ട് അല്ലേ. ഒരു മദ്രസ ഉണ്ടാക്കിയതിന് പ്രിസ്ക്രൈബ്ഡ് ഫോം കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വില്ലേജിൽ ഇത്ര നമ്പർ സർവേ നമ്പറിലുള്ള ഇന്ന ആധാര പ്രകാരമുള്ള സ്ഥലത്ത് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്ന സമസ്ത അംഗീകരിക്കണം, അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടായാലും മാലിമികൾ ഇന്നവർക്ക് അത് അംഗീകരിക്കണം. അങ്ങനെ സമസ്ത യോഗം കൂടി അംഗീകരിക്കും. 1926 മുതൽ ഈ 2010 വരെയുള്ള സമസ്തയുടെ മിനിറ്റ്സ് എടുക്കും. എന്നിട്ട് ഓരോ കൊല്ലവും അംഗീകരിച്ച മദ്രസക്കും പള്ളിന്റെ ഒക്കെ ലിസ്റ്റ് നമുക്ക് കാണാൻ നമ്പർ കൊടുത്തതും കാണാം. എന്നാ ഇക്കൊല്ലം ഉണ്ടാക്കിയ മൗലിദ് അംഗീകരിച്ചത് എന്ന് പറഞ്ഞ് മൗലിദിന് അംഗീകാരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? മാഹിയിൽ വെച്ച് മുഖാമുഖം നടത്തിയപ്പോ മുജാഹിദുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പേരോട് പറഞ്ഞെന്താ, മദ്രസയും പള്ളിയും അംഗീകരിക്കല്, മാലയും മൗലിദും അംഗീകരിക്കണ പണി സമസ്തക്കില്ലാന്നാ. പിന്നെന്താ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ്? അത് ഇപ്പോൾ ഞങ്ങളുടെ വിമർശനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് എന്ന് വേറൊന്നുണ്ട്. ഏതാ പങ്ങൾ അംഗീകരിക്കുന്നത്? ഇപ്പൊ പറയുന്ന 5 മൗലിദിനെ പറ്റി ചർച്ചക്കുണ്ടോ? കാരന്തൂർ സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഏതോ ഒരു വാറോലുണ്ട്, ഇത്രേ 4-5 മൗലിദ് ഉൾപ്പെടുത്തിയേ, അത് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്നിടത്തേക്ക് വരെത്തി മറ്റുള്ള വകകളൊക്കെ തള്ളുകയാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ചെയ്യുന്നത്. എന്ന് മാത്രല്ല, ഈ 5 ഇവരെ കയ്യിലുള്ള ഈ സഹിയാക്കപ്പെട്ട മൗലിദാണോ ജനങ്ങളെ കയ്യിലുള്ളത്? ജനങ്ങൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുന്നത് അങ്ങാടിയിലും മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നത് ഈ സി എച്ച് ആർ അടിച്ചത് മാത്രല്ല, കെ മുഹമ്മദ് കുട്ടിയാൻ സെൻസ്, അഷ്റഫി ബുക്ക് സെന്റർ, 22 കാരറ്റ് ഖുറാഫിയായ ബയാനിയ പരപ്പനങ്ങാടി, അവരൊക്കെ 155 വകണ്ടേ സി എച്ച് ആർ അടിച്ച നിങ്ങൾ മാറ്റി വെച്ചോ? 22 കാരറ്റ് ഖുറാഫിയായ ബയാനിയ പരപ്പനങ്ങാടി ഇറക്കിയതില്ലേ, അതും അംഗീകരിക്കോ? അതും അംഗീകരിക്കുന്നില്ല. സി എച്ച് ആർ തള്ളിയാൽ നമുക്ക് ആയിക്കോട്ടെ, അവര് മുജാഹിദ് പള്ളിയിൽ വരുന്ന ആളുകൾ ആ പ്രസിഡന്റ് അതിന്റെ മൊലാളിമാർ ചിലക്കൊക്കെ മുജാഹിദ് പള്ളിയോടും മുജാഹിദ് ഖുത്ബയോടും ഒക്കെ താല്പര്യം ഉണ്ടായിട്ട് പള്ളിയിൽ ഉണ്ടാക്കി, ശരി അത് വിട്ടോ. ബയാനി ഇറക്കിയതും കെ മുഹമ്മദ് കുട്ടിയാൻ ചന്തപ്പടി തിരുവങ്ങാടി, പിന്നെ തിരുവരങ്ങാടി ബുക്ക് സ്റ്റാളും അഷ്റഫി ബുക്ക് സെന്ററും അടിച്ചത് അവരൊക്കെ ഇറക്കിയതോ?
അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ ഉത്തരം മുട്ടിയപ്പോ ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങളെ ഇറക്കിയ ഈ അഞ്ചു മൊഴി അംഗീകരിക്കുള്ളൂ. അപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാര് പിടികൂടി വല്ലപ്പുഴയിൽ വെച്ച്, നിങ്ങളുടെ ഈ അഞ്ചല്ലല്ലോ ജനങ്ങളിടയിലുള്ളത്, ജനങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതും ചൊല്ലിപ്പിക്കുന്നതും കൂലി വാങ്ങുന്നതും ഒന്നും ഇതല്ലല്ലോ എന്ന് പറഞ്ഞ് അബ്ദുല്ലാ സുല്ലമി അതിനെ പിടികൂടുന്ന രംഗമാണ് അടുത്ത നിങ്ങൾ കാണാം. മനസ്സും നിറയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് പേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല, നാട്ടിൽ പലേതും ഉണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണ അതൊരാചാരമാക്കി അനുദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയുള്ള തർക്കം, അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെമിനർ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്, ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളവിടെ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് ഹർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനെ മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെമിന 66 വകയുടെ കല്ലത് അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കാം, ഒരു സെമിന എടുത്തിട്ട് അർജിയിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. അല്ല ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നു പിന്മാറും, 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 പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിലും പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാൽ പല 66 വക എന്ന് പല ജാതി 66 വക ഉണ്ട്. കണ്ടില്ലേ, ഐക്യവേദിക്കാര് പറയാ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, ഒന്നെങ്കിൽ 33 വക അല്ലെങ്കിൽ 66 വക അല്ലെങ്കിൽ 55 വക ഏതെങ്കിലും രേട് നിങ്ങളൊന്ന് ചർച്ച ചെയ്യും, ഇത് ചെല്ലാൻ പറ്റിയോ പറ്റില്ലെന്ന് സാധാരണക്കാരെ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആയി അംഗീകരിക്കൂല, ഞങ്ങൾ പിന്മാറുകയും ചെയ്യും. ഞങ്ങൾ എന്താ ചർച്ച ചെയ്യാൻ ധൈര്യമല്ല. ആളുകളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്ത് ഗദ്യപത്യ സമ്മിശ്രമായ മധുഹ് കൂലി കിട്ടാൻ വേണ്ടി ചൊല്ലിക്കുന്ന സാധനം, പക്ഷേ മുജാഹിദുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ഒരൊറ്റ ഖുറാഫിയും കേരളത്തിലില്ല. കേരളത്തിൽ സുന്നി പോരാ സുസുന്നി വേണമെന്ന് പറഞ്ഞു പോയ ശ്രീമാൻ കാന്തപുരത്തിന്റെ അനുയായികളിൽപ്പെട്ട സക്കാബിയ പറയുന്നത് എന്താ പറഞ്ഞത്? ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ഈ സഹിഹാക്കിയെ പറ്റി അല്ലല്ലോ മുസ്ലിം സമുദായത്തിൽ തർക്കമുണ്ടെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ പ്രചാരത്തിലുള്ളവയെ പറ്റിയാണ് തർക്കം. ആ നാട്ടിൽ പ്രചാരത്തിലുള്ളത് ഈ വകമൗലിദുകളാണ്. അതിൽ ഏത് വകയാണ് നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറയണം. പക്ഷേ ഒരു വകയും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാനം വളയമില്ലാതെ ചാടുന്ന അവസ്ഥയിലേക്ക് മുസ്യാക്കന്മാരെത്തി. പക്ഷേ പിന്നെ മുജാഹിദുകൾക്ക് അവിടെ പണി കുറഞ്ഞു. ഈ അവസ്ഥയിലേക്ക് മുസ്യാക്കന്മാർ പോയപ്പോ മുസ്ലിം ഐക്യവേദിയിലെ ആളുകൾ തന്നെ അവസാനം സംഗതി ഏറ്റെടുക്കുകയാണ്. അവരവരെ വീട്ടിൽ പോയിട്ട് ഒരു മൗലീദ് കിതാബ് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിൽ മൗലീദുകളെ എണ്ണം 12 മൗലീദുകളെ പേര് വായിച്ച് കേൾപ്പിക്കുകയാണ് സക്കാഫിക്ക്. ഇതിൽ ഏതൊക്കെ ഉസ്താദെ അംഗീകരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുസ്ലിയാര് കടന്ന് ഉരുളുന്ന രംഗമാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ അമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദർ മൗലിദ്,
പന്ത്രണ്ട് സുബ്ഹാന മൗലിദ് എന്നീ പന്ത്രണ്ട് മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് രണ്ട് മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഷറഫ് അല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ, നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത പതിനഞ്ച് മൗലിദും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകൾ ഉണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ, സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് ഷറഫല്ലനാ മൗലിദ്, മറ്റെഴുതിക്കൊള്ളി, മറ്റൊന്ന് മംഗൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇത്രയും മൗലിദുകൾ. അപ്പോ ഉസ്താദെ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇത്രയും അഞ്ച് മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്, ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്? അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്, ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെ ഉള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല, പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് തുടങ്ങിയതാ പരിശോധന? 1926 ഉണ്ടാക്കിയ സമസ്ത അന്ന് മുതൽക്ക് ഇവിടെ പ്രചാരത്തിലുള്ള ഈ മൗലിദുകൾ പലതും, ഈ പറഞ്ഞ പല മൗലിദുകളും അന്നേ പ്രചാരത്തിലുണ്ടല്ലോ. ഈ പറഞ്ഞ ഇപ്പൊ ഇയാൾ തന്നെ നേരത്തെ പറഞ്ഞു, സുബ്ഹാന മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, ഷറഫല്ലനാ മൗലിദ് ഒക്കെ അംഗീകരിച്ചാണ്. ഇപ്പൊ ഇയാള് സിദ്ദീഖ് മൗലിദും തള്ളി, ജാല മുഹമ്മദും തള്ളി, അല്ലേ? എന്നിട്ട് മൂന്ന് ഷഹീഹാക്കിയ ശബ സഖാഫത്ത് സുന്നിയെന്ന് ഷഹീഹാക്കപ്പെട്ട അഞ്ചെണ്ണുണ്ട് ഇത്രേ. അപ്പൊ ലൈഫാക്കപ്പെട്ടതാണ് മറ്റൊക്കെ. ഈ ഷഹീഹാക്കലും ലൈഫാക്കലൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? സനദ് നോക്കിയിട്ട് ഹദീസ് സഹീഹും ലൈഫും പറയലുണ്ട്. റസൂലിന്ന് സഹാബി കേട്ടു, സഹാബി താബി കേട്ടു, താബി താബി താബി, അങ്ങനെ ഹദീസ് ഗ്രന്ഥം എഴുതുന്ന ഇമാം ബുഖാരി, ഇമാം മുസ്ലിം വരെയുള്ള പരമ്പര. സഹാബിക്ക് ശേഷം ആരും പരിശോധിക്കാം. അങ്ങനെ ഹദീസിന് സഹീഹും ലൈഫും, ഇതിനെന്താ പരമ്പര ഉണ്ടോ? എന്തോ ഇത് എല്ലാം പനങ്കൊലയാണ്, എല്ലാം ചെന്നെത്തുന്നത് തീറ്റയിലാണ്. തീറ്റക്ക് വേണ്ടി ഓരോരുത്തർ ഉണ്ടാക്കിയതാണ്, എല്ലാ മൊഴിയും ചെന്നെത്തുന്ന അവിടുക്കാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇവര് സഹിയാക്കിയ അഞ്ച് മൊഴിനെ പറ്റിയ ചർച്ചക്കൊള്ളൂ എങ്കിൽ ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും മുസ്യാക്കന്മാര് പറയണ്ടേ, നാ അഞ്ചിനെന്തോലെ തയ്യാറാകാത്തത്? നിങ്ങൾ ഇത് പ്രഖ്യാപിക്കും. എ പി ഇക്ക് ആനയും ടൈഗറും എല്ലാരും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കും, സഖാഫത്ത് നിറക്കിയ ആ അഞ്ചല്ലാത്തതൊക്കെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു നിങ്ങൾ പ്രഖ്യാപിക്കും. പിറ്റേ നമുക്ക് വാദപ്പുതി അത് ആ അഞ്ചെണ്ണത്തെ പറ്റി നടത്താം. യാതൊരു സംശയമല്ല, അത് തന്നെയും അവലർക്കിയ അഞ്ചെണ്ണല്ല, ഈ അഞ്ചെണ്ണത്തിന്റെ അസിൽ കോപ്പി വേറുണ്ട്. ഇതിപ്പോ അവർക്ക് മറുപടി അറിയാൻ പാകത്തിലുള്ള ചിലതൊക്കെ ഒഴിവാക്കിയും വേറെ ചിലതൊക്കെ ഒന്ന് പരിഷ്കരിച്ചും അർക്കത്തൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി മറുപടിക്ക് സൗകര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിക്കാപ്പോ. അതല്ലല്ലോ ജനങ്ങളെ മുമ്പിലുള്ള, ജനങ്ങളെ മുമ്പിലുള്ള ഷറഫല്ലനാം, ജനങ്ങളെ മുമ്പിലുള്ള മംഗൂസ്, ജനങ്ങളെ മുമ്പിലുള്ള ബദറുമോളി, ജനങ്ങളെ മുമ്പിലുള്ള മയ്യത്തീമ, ജനങ്ങളെ മുമ്പിൽ റിഫായി മോലി. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം, സംവാദം നടത്താം. പക്ഷെ എന്തു വേണം, ആ അഞ്ചും മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, മറ്റുള്ളതെല്ലാം ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന്
ഇവിടെയുള്ള മൗലിദ് പ്രേമികൾ എല്ലാവരും കൂടി എന്ത് ചെയ്യണം, ഒരു പ്രസ്താവന ഇറക്കണം, പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളൊക്കെ അറിയിക്കണം. എന്നാൽ അതിന്റെ പിറ്റേന്ന് നമുക്ക് ബാക്കിയുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഇയാൾ തന്നെ നേരത്തെ അംഗീകരിച്ച് ഒഴിവാക്കി. ഞാൻ ചോദിക്കട്ടെ, ഷറഫുൽ അനാമിൽ